നമസ്കാരം. 5 വർഷം മുമ്പ് 2019 ഫെബ്രുവരി മാസം ഇന്ത്യൻ മനസ്സിനെ പിടയിച്ച ഒരു സംഭവം ഉണ്ടാവുന്നു. അഭിനന്ദൻ വർദ്ധമാൻ എന്ന ഇന്ത്യയുടെ വിംഗ് കമാൻഡർ പറപ്പിച്ചിരുന്ന മിഗ് വിമാനത്തോടൊപ്പം പാകിസ്ഥാനിൽ നിപതിക്കുന്നു. പാക് സേനയായിരുന്നു വെടിവെച്ച് വീഴ്ത്തിയത്. അന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണ്. ഹമാസ് ഭീകരർ ഇസ്രയേലി സൈനികരെ തട്ടിക്കൊണ്ടുപോയി വിലപേശൽ നടത്തുന്ന അതേ ആവേശത്തിലായിരുന്നു പാകിസ്ഥാൻ ആദ്യ ദിനത്തിൽ. അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയക്കാൻ, ഇന്ത്യയുടെ വിലപേശാൻ ഇന്ത്യയുടെ സുഹൃത്തുക്കളായ, അതേസമയം പാകിസ്ഥാനുമായി തരക്കേടില്ലാത്ത ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസുമൊക്കെ രംഗത്തെത്തി. ഇന്ത്യയുടെ ആവശ്യങ്ങൾ എന്തെന്നറിയാൻ ഇന്ത്യയുടെ പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷണർ അജയ് ബിസാരയെ ബന്ധപ്പെടുന്നു. അജയ് ബിസാര താൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയെ അറിയിക്കുന്നു. വിദേശകാര്യ സെക്രട്ടറി പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും വിദേശകാര്യമന്ത്രിയോടുമൊക്കെ ചർച്ചകൾ നടത്തുന്നു. ഇന്ത്യയുടെ ആവശ്യങ്ങൾ അറിയിച്ചാൽ വേണ്ടത് ചെയ്യാം എന്ന് പറയാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെയും നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി തഹ്മീനിയ ജാൻജുവിനെ വിളിച്ചു വരുത്തുന്നു. ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ നിലപാടെന്താണ്, ആവശ്യമെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ജാൻജുവ ഇന്ത്യൻ ആർമിയുടെ ഒരു സന്ദേശം കൈമാറുന്നു. പാകിസ്ഥാനിലേക്ക് പ്രയോഗിക്കാൻ ഇന്ത്യയുടെ 9 മിസൈലുകൾ തയ്യാറായിരിക്കുന്നു. ഇനി വേണ്ടത് അന്തിമ രാഷ്ട്രീയ തീരുമാനം മാത്രം. ചർച്ച അവിടെ അവസാനിക്കുകയാണ്. കൂടുതലൊന്നും ഇന്ത്യക്ക് സംസാരിക്കാനില്ല എന്ന് ബോധ്യമാകുന്നു. പിന്നെ സംഭവിക്കുന്നത്, ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൊനയിൽ മുഹമ്മദ് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരയെ ബന്ധപ്പെടുകയാണ്. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന് അടിയന്തരമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടത്രേ. അജയ് ഈ സന്ദേശം വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറുന്നു. വിദേശകാര്യ മന്ത്രാലയം അപ്പോൾ തന്നെ അജയോട് പറയുന്നു, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അജയ്യോട് സംസാരിക്കാൻ പറയൂ, അത്യാവശ്യമാണെങ്കിൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി തിരക്കിലാണ് എന്ന്. അതായത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെയും മധ്യസ്ഥതയിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാഴ്ത്തി ചില ആവശ്യങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയ പാക് പ്രധാനമന്ത്രി ഒടുവിൽ അത് നടക്കില്ല എന്ന് ബോധ്യമായപ്പോൾ നരേന്ദ്രമോദിയോട് ടെലിഫോണിൽ സംസാരിച്ച് ഒരു ഹായ് എങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ മോദി നിഷേധിക്കുന്നു. മോദിയും ഇന്ത്യൻ ഭരണകൂടവും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നു. 24 മണിക്കൂറിനകം വർദ്ധമാനെ വിട്ടു നൽകുന്നില്ലെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക് ഉണ്ടായെങ്കിൽ രക്തച്ചൊരിച്ചിലിൻ്റെ രാത്രിയായിരിക്കും എന്ന മുന്നറിയിപ്പ് ഇന്ത്യ അമേരിക്കയ്ക്കും ബ്രിട്ടനും നൽകുന്നു. ധൃതി പിടിച്ച് പാശ്ചാത്യ നയതന്ത്ര ഉദ്യോഗസ്ഥർ പാക് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുന്നു. ഇന്ത്യയോട് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, നാളെ തന്നെ വിട്ടുതരാം എന്ന ഉറപ്പ് പറയാൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അമേരിക്കയെയും ബ്രിട്ടനെയും ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ വിലപേശലിനിറങ്ങിയ പാക് പ്രതിനിധികളോടെ ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ പ്രവൃത്തിയിലൂടെ ഇന്ത്യയുടെ വിംഗ് കമാൻഡറെ വിട്ടുതരുന്നതിനുള്ള ധാരണയിലെത്തുന്നു. പിറ്റേ ദിവസം രാവിലെ പാക് പാർലമെന്റിൽ നിരുപാധികം അഭിനന്ദനെ വിട്ടു നൽകുന്ന കാര്യം ഇമ്രാൻഖാൻ പ്രഖ്യാപിക്കുകയായിരുന്നു. ഉപാധികളില്ലാത്ത കീഴടങ്ങലായിരുന്നു അന്ന് സംഭവിച്ചത്. അതിന് വിശദാംശങ്ങളൊന്നും പുറത്തു വന്നില്ല. പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് സമാധാനത്തിന് വേണ്ടി തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്നാണ്. യഥാർത്ഥത്തിൽ സമാധാനത്തിന് വേണ്ടിയായിരുന്നില്ല, ഇന്ത്യയുടെ ആക്രമണം ഭയന്നായിരുന്നു. പാകിസ്ഥാന് ചുട്ടിരിക്കും എന്ന് ഉറപ്പായപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഇടപെട്ട് ഇന്ത്യയെ ശാന്തമാക്കി പാകിസ്ഥാനിൽ നിന്നും ഉപാധികളൊന്നുമില്ലാതെ അഭിനന്ദനെ വിട്ടയക്കുകയായിരുന്നു. ഈ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അന്ന് പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷണറായിരുന്ന അജയ് ബിസാരയുടെ ജീവിതകഥയിലാണ്. ആങ്കർ മാനേജ്മെന്റ് ദ ട്രബിൾഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന പേരിൽ അജയ് ബിസാര എഴുതിയ പുസ്തകമാണ്. വർദ്ധമാനെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട നാടകങ്ങൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളുമായി പുറത്തിറങ്ങിയിരിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യയെ എത്രമാത്രം ഇപ്പോൾ ഭയപ്പെടുന്നു എന്നതിന് തെളിവായി മാറുകയാണ് ഈ പുസ്തകം. പഴയ ഇന്ത്യ അല്ല പുതിയ ഇന്ത്യയെന്നും നയതന്ത്ര കാര്യങ്ങളിൽ അപ്പപ്പോൾ തീരുമാനമുണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്കില്ലെന്നും പാകിസ്ഥാന് ബോധ്യമായിരിക്കുന്നു. അമേരിക്കയും ബ്രിട്ടനുമൊക്കെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാഴ്ത്താൻ പണ്ട് നടത്തിയിരുന്ന ശ്രമങ്ങളൊന്നും ഇപ്പോൾ വിജയിക്കുന്നില്ലെന്നും ഇന്ത്യ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം ചലിക്കാൻ മാത്രമേ അത്തരം രാജ്യങ്ങൾക്ക് കഴിയുന്നുള്ളൂ എന്നുമൊക്കെയാണ്
ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ ബോധ്യമാകുന്നത്. ഇമ്രാൻഖാൻ മാത്രമല്ല, പാക് ചാരസംഘടനയായ ISI പോലും ഇന്ത്യയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നു എന്നതിന് തെളിവായി. പുൽവാമയ്ക്ക് ശേഷം പ്രധാനപ്പെട്ട പല ഭീകരാക്രമണങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ISI നേരിട്ട് കൈമാറുമായിരുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് അജയ് പറയുന്നുണ്ട്. പലപ്പോഴും ഇന്ത്യയിൽ ആക്രമണങ്ങൾ ഒരുക്കുന്നത് പാകിസ്ഥാൻ ചാരസംഘടനയാണ് എന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് അൽഖൈദ അടക്കമുള്ളവർ ഇന്ത്യയിൽ നടത്താൻ ശ്രമിക്കുന്ന ആക്രമണങ്ങളുടെ വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറാൻ ISIക്ക് പോലും ഇപ്പോൾ താല്പര്യമാണ് എന്ന് അജയ് പറയുന്നത്. ഇന്ത്യ എത്രമാത്രം സുരക്ഷിതമായിരിക്കുന്നു, ജമ്മുകാശ്മീരിനെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിയതിനെതിരെ പാകിസ്ഥാൻ നടത്തിയ ഹീന ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതും ഇതുവരെ പാകിസ്ഥാൻ നടത്തിയിരുന്ന തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും ഇനി കശ്മീരിലെ ജനങ്ങൾക്കിടയിൽ വിലപ്പോകില്ലെന്നും അവർ ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുമെന്നും പാകിസ്ഥാൻ ആശങ്കപ്പെടുന്നു എന്നും ഈ പുസ്തകത്തിലുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ കരുത്തിൻ്റെയും നയതന്ത്ര വിജയത്തിൻ്റെയും പാകിസ്ഥാൻ എന്ന ചെറു രാജ്യത്തെ പൂർണ്ണമായും അവഗണിച്ച് മുമ്പോട്ട് പോകാനുള്ള ശക്തിയുടെയും ഒക്കെ കഥകൾ ഈ നയതന്ത്ര വിദഗ്ധന്റെ പുസ്തകത്തിലൂടെ പുറത്തു വരുന്നു. എത്ര വ്യക്തമായ പദ്ധതിയോടെയാണ് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി മോദി സർക്കാർ പദ്ധതികൾ ഒരുക്കുന്നത് എന്നും ഈ പുസ്തകം വ്യക്തമാക്കുന്നു.